നമസ്കാരം. എന്താണ് ഭൂമിയുടെ സർവേ നമ്പറും റീസർവേ നമ്പറും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയുവാൻ പോകുന്നത്. നിങ്ങളുടെ കൈവശം ഉള്ള ഭൂനികുതി രസീത് പരിശോധിച്ചാൽ അതിൽ സർവേ നമ്പർ എന്ന പേരിൽ രേഖപ്പെടുത്തിയതായി കാണുന്നതാണ്. സർവേ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവിന്റെ പ്രമാണത്തിൽ സർവേ നമ്പർ കോളത്തിൽ എഴുതിയതാണ് നിങ്ങളുടെ ഭൂമിയുടെ സർവേ നമ്പർ എന്ന് സാധാരണ റവന്യൂ ജീവനക്കാരും ആധാരമെഴുത്തുകാരും നമ്മളോട് പറയാറുണ്ട്. ഇത് നമ്മുടെ കൈവശത്തിൽ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ശരിയുമാണ്. എന്നാൽ നമ്മുടെ കൈവശം ലഭിച്ച ഭൂമിയുമായി ബന്ധപ്പെടുത്തി ഇത് 100% ശരിയാണെന്ന് എങ്ങനെ ഉറപ്പാക്കാം? സർവേ നമ്പർ തെറ്റിയാലുള്ള കുഴപ്പങ്ങൾ ഭൂ ഉടമകളും നമ്മുടെ ജീവനക്കാരും കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ആധാരങ്ങളിലും ബിൽ പത്രങ്ങളിലും റവന്യൂ ഉദ്യോഗസ്ഥർ നൽകുന്ന പട്ടയം പോലുള്ള വിലപ്പെട്ട രേഖകളിൽ പോലും പല പിശകുകളും സർവേ നമ്പർ സംബന്ധിച്ച് സംഭവിക്കാറുണ്ട്. സർവേ നമ്പറോ സബ് ഡിവിഷൻ നമ്പറോ രേഖകളിൽ തെറ്റുന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് പഴയ സർവേ നമ്പർ? ഓൾഡ് സർവേ നമ്പർ എന്താണ്? പ്രീ സർവേ രേഖകൾ നടപ്പിൽ വരുത്തുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഭൂമി സർവേ ചെയ്തിരുന്നു. രാജഭരണകാലത്ത് ഭൂമി എല്ലാം സർവേ ചെയ്ത് നമ്പറിട്ട് തിരിച്ച ശേഷം മാപ്പുകളും പ്ലാനുകളും തയ്യാറാക്കിയിരുന്നു. അതിൽ രേഖപ്പെടുത്തിയ നമ്പറുകളാണ് പഴയ സർവേ നമ്പർ. അത് ഏക്കർ സെന്റ് കണക്കിലാണ് ചെയ്തിരുന്നത്. അത് പ്രകാരമാണ് പഴയ റവന്യൂ രേഖകളും രസീതുകളും പ്രമാണങ്ങളും തയ്യാറാക്കിയിരുന്നത്. ഏതാണ്ട് 100-ലധികം വർഷം മുമ്പ് തയ്യാറാക്കിയ രേഖകളും സർവേ മാപ്പുകളുമാണ് അതിന്റെ അടിസ്ഥാനമായി ഉള്ളത്. ആ കാലഘട്ടത്തിൽ തയ്യാറാക്കിയ വില്ലേജ് മാപ്പുകൾ പെട്ടെന്ന് നശിച്ചു പോകാതെ തുണിയിൽ വരച്ചു നൽകിയിരുന്നു. ലിത്തോ മാപ്പ് എന്ന് ഇതിനെ വിളിച്ചിരുന്നു. ഇപ്രകാരമുള്ള പഴയ സർവേ നമ്പർ ഇവിടെ ഒരു കുഴപ്പവുമില്ലാതെ ഉപയോഗിച്ചു വന്നപ്പോൾ പിന്നെ എന്തിനാണ് റീസർവേ എന്നല്ലേ പലരും ഇപ്പോൾ ചിന്തിക്കുന്നത്. 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ താമസിക്കുന്ന പുരയിടം അല്ലെങ്കിൽ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയും സമീപത്തെ ചെറിയ ടൌണും അടുത്ത വലിയ ടൌണും എങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിക്കുക. അന്ന് നമ്മുടെ നാട്ടിൽ എത്ര കരം ഒടുക്കുന്നവർ ഉണ്ടായിരുന്നു? ഓരോരുത്തർക്കും എത്ര ഏക്കർ ഭൂമി കൈവശം ഉണ്ടായിരുന്നു? നമ്മുടെ അടുത്ത ടൗണിൽ എത്ര കടകൾ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഏതാനും ജന്മിമാരല്ലാതെ ആരെങ്കിലും നികുതി ഒടുക്കുന്ന ഭൂമി ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുശേഷം ഇപ്പോൾ അവിടെ എത്ര ഭൂമിയുടമകൾ ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കുക. അളവ് കുറവാണെങ്കിലും എല്ലാ കുടുംബത്തിനും ഏതാനും സെന്റ് ഭൂമിയെങ്കിലും ഇന്ന് ഉണ്ടായിരിക്കും. അവർക്കെല്ലാം ഒരു തണ്ടപ്പേര് അക്കൗണ്ടും സർവേ നമ്പറും ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഭൂ ഉടമകളുടെ എണ്ണം 100-കളിൽ നിന്നും 10,000-ങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും കടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയാണ് റീസർവേയെ കുറിച്ച് പറയേണ്ടി വരുന്നത്. എന്താണ് റീസർവേ? റീസർവേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഭൂ ഉടമകളുടെ പേരിലുള്ള ഭൂമി ഹെക്ടർ ആർ അളവിൽ അളന്ന് തിട്ടപ്പെടുത്തി അതെത്ര വലുതായാലും ചെറുതായാലും ഓരോ വസ്തുവിനും പ്ലാനുകൾ തയ്യാറാക്കി അവരുടെ പേരിൽ തണ്ടപ്പേര് അക്കൗണ്ട് തുറന്ന് രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അതോടൊപ്പം പൊതുസ്ഥലങ്ങളിലും റോഡുകളിലും തോടുകളും പുഴകളും സർക്കാർ സ്ഥലങ്ങളും എല്ലാം രേഖകളിൽ ചേർക്കണം. അവയുടെ എല്ലാം പ്ലാനുകൾ വരയ്ക്കണം. അത് വർഷങ്ങൾ എടുക്കുന്ന ഒരു നടപടിക്രമം കൂടി ആണ്. ഇതെങ്ങനെ റീസർവേ ചെയ്യുന്നു? എങ്ങനെ റീസർവേ നമ്പർ ഇടുന്നു? നമ്മുടെ കേരളം എന്ന സംസ്ഥാനം 14 ജില്ലകളും ജില്ലകളെ താലൂക്കുകൾ, താലൂക്കുകളെ വില്ലേജുകളായും തിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഭൂമി സ്ഥിതി ചെയ്യുന്ന വില്ലേജിനെ ആദ്യം പല ബ്ലോക്കുകൾ ആയി തിരിച്ചിരിക്കുന്നു. ഒരു സാധാരണ വലിപ്പമുള്ള വില്ലേജിൽ 3 അല്ലെങ്കിൽ 4 ബ്ലോക്കുകൾ ഉണ്ടാവാം. അതിനുശേഷം ബ്ലോക്കിനെ റീസർവേ നമ്പറുകളായും ആ റീസർവേ നമ്പറിനുള്ളിൽ വരുന്ന ഓരോ ഭൂ ഉടമകളെയും ഭൂമിയെ സബ് ഡിവിഷനുകളായും നമ്പർ നൽകി അളന്ന് തിരിക്കുന്നു. സാധാരണ 1-2 ഏക്കർ ഭൂമി കൈവശം വച്ചിരിക്കുന്ന കർഷകർ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു റീസർവേ നമ്പറിൽ 10-12 സബ് ഡിവിഷൻ നമ്പറുകൾ ഉണ്ടായിരിക്കും. എന്നാൽ പ്രധാന റോഡിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ പട്ടണത്തിൽ ഉള്ള റെസിഡൻഷ്യൽ കോളനി ഏരിയയിൽ പലർക്കും 5 സെന്റും 10 സെന്റും ഭൂമി മാത്രമേ കാണുകയുള്ളൂ. അവിടെ ഒരു സർവേ നമ്പറിൽ സബ് ഡിവിഷൻ നമ്പർ 50-60 വരെ ആകാവുന്നതാണ്. നമ്മുടെ വില്ലേജിനെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കുക. അതിലൂടെ ഒഴുകുന്ന വലിയ തോട്, മെയിൻ റോഡ് എന്നിവ അതിർത്തിയായി പരിഗണിച്ച്
മൂന്ന് ബ്ലോക്കുകൾ ആയി തിരിക്കുന്നു എന്നും കരുതുക. അതിൽ ഒരു ബ്ലോക്കിൽ നിങ്ങളുടെ ഗ്രാമവും വീടിരിക്കുന്ന സ്ഥലവും കൃഷിസ്ഥലവും അയൽവാസികളുടെ സ്ഥലങ്ങളും വീടിന്റെ സമീപത്തെ നാൽക്കവലയും പള്ളിയും അമ്പലവും സ്കൂളും പൊതുനിരത്തുകളും തോടുകളും പുഴകളും എല്ലാം ചേർത്തിട്ടുണ്ടാവും. നമ്മുടെ ഗ്രാമത്തിൽ ഉയർന്നിൽക്കുന്ന ഒരു സർക്കാർ സ്ഥലം അല്ലെങ്കിൽ ഒരു പാറ ഉണ്ടെങ്കിൽ അതും റിസർവേ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സംസ്ഥാനം, ജില്ല, താലൂക്ക്, വില്ലേജ്, ബ്ലോക്ക്, റിസർവേ നമ്പർ, സബ് ഡിവിഷൻ നമ്പർ, അതെ ബ്ലോക്കിന് താഴെ ഖണ്ഡം എന്ന ഒരു ഡിവിഷൻ കൂടി ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ അത് റവന്യൂ ഭരണത്തിൽ ഉപയോഗിക്കാത്തതിനാൽ ഇവിടെ പ്രസക്തമല്ല. ഇങ്ങനെ ഒരു റിസർവേ നമ്പറിൽ വരുന്ന സബ് ഡിവിഷനുകളെല്ലാം ഒരു വലിയ ഷീറ്റ് പേപ്പറിൽ നിശ്ചിത തോതിൽ അളന്ന് സർവേ സ്കെച്ചായി മൂന്ന് പകർപ്പ് വരച്ചു വയ്ക്കും. നമ്മുടെ ഭൂമിയും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അയൽക്കാരുടെ ഭൂമിയും അത്തരം ഒരു ഷീറ്റിൽ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഒരു സർവേ നമ്പർ 150 എന്ന് ചിന്തിക്കുക. അതിന് 1 മുതൽ 6 വരെ സബ് ഡിവിഷൻ നമ്പർ ഉണ്ടെന്നും ചിന്തിക്കുക. ആ ഷീറ്റിൽ പേജിന് മുകളിൽ സർവേ നമ്പർ എന്ന സ്ഥലത്ത് 150 എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. പ്ലാനിന്റെ ഓരോ കോളത്തിലും അതാത് സബ് ഡിവിഷൻ നമ്പറും എഴുതിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ വസ്തുവിന്റെ റീസർവേ നമ്പർ 150/4 ആണെങ്കിൽ 4 രേഖപ്പെടുത്തിയ കോളം ആണ് നിങ്ങളുടെ സർവേ പ്ലാൻ. ആ പ്ലാനിന്റെ വശങ്ങളിൽ ഓരോ വശങ്ങളുടെയും അളവ് മീറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇത്തരം ഷീറ്റുകൾ റീസർവേ നമ്പർ ക്രമത്തിൽ 1 മുതൽ 100 വരെ ഒരു ബുക്ക് പോലെ ബൈൻഡ് ചെയ്ത് ഒരു പകർപ്പ് വില്ലേജ് ഓഫീസിലും ഒരു പകർപ്പ് താലൂക്ക് ഓഫീസിലും ഒരു പകർപ്പ് തിരുവനന്തപുരം സർവേ ഡയറക്ടറേറ്റിലും സൂക്ഷിക്കും. ഇത്തരം റീസർവേ സ്കെച്ചുകളെ FMB എന്ന് ചുരുക്കി പറയും. പൂർണ്ണരൂപം ഫീൽഡ് മെഷർമെന്റ് ബുക്ക് എന്നാണ്. അതോടൊപ്പം റീസർവേ നമ്പർ ക്രമത്തിലും ആ റീസർവേ നമ്പറിലെ ഡിവിഷൻ നമ്പർ ക്രമത്തിലും വസ്തുവിന്റെ ഉടമയുടെ പേരും പഴയ സർവേ നമ്പറും വസ്തുവിന്റെ ഇനവും വസ്തുവിന്റെ അളവും തണ്ടപ്പേര് നമ്പറും എല്ലാം ചേർത്ത് ഒരു രജിസ്റ്ററും 3 പകർപ്പെഴുതി തയ്യാറാക്കിയിരിക്കും. ഇതിൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള റോഡ്, തോട്, പാറക്കെട്ടുകൾ, പൊതുസ്ഥലങ്ങൾ എല്ലാം കൃത്യമായി ചേർത്തിട്ടുണ്ടാകും. ഈ രജിസ്റ്ററിനെ BTR അഥവാ ബേസിക് ടാക്സ് രജിസ്റ്റർ എന്ന് പറയും. മലയാളത്തിൽ ഇതിനെ അടിസ്ഥാന നികുതി രജിസ്റ്റർ എന്ന് പറയും. ഇവയും ഓരോ പകർപ്പ് മുകളിൽ പറഞ്ഞ ഓഫീസുകളിൽ സൂക്ഷിക്കും. ഒരു റീസർവേ ബ്ലോക്കിൽ 400 റീസർവേ നമ്പറുകൾ ഉണ്ടെങ്കിൽ 400 FMB ഷീറ്റുകൾ ഉണ്ടായിരിക്കും. അതായത് 100 വച്ചുള്ള 4 വാല്യങ്ങൾ. അതുപോലെ 400 റീസർവേ നമ്പറുകളും അവയുടെ സബ് ഡിവിഷൻ നമ്പറുകളുടെ അവയുടെ വിശദാംശങ്ങളും BTRൽ ഉണ്ടായിരിക്കും. FMBയോടൊപ്പം ഈ BTR കൂടി തുറന്നു വച്ചാൽ വസ്തു സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ ലഭിക്കുന്ന FMBകളുടെ ചെറിയ സ്കെയിലിൽ വരച്ച പടങ്ങൾ ഒരു ബ്ലോക്കിൽ വരുന്നവ ഒന്നിച്ച് അതിർത്തി ക്രമത്തിൽ യോജിപ്പിച്ച് പത്രം പോലെ വലിപ്പമുള്ള വലിയ ഷീറ്റിൽ വരച്ചതും റീസർവേ രേഖയോടൊപ്പം തയ്യാറാക്കും. ഇതിൽ ഓരോ കോളത്തിലും അതാതിന്റെ സർവേ നമ്പർ മാത്രം എഴുതിയിട്ടുണ്ടാകും. സബ് ഡിവിഷൻ കോളങ്ങളോ സബ് ഡിവിഷൻ നമ്പറോ ഉണ്ടാവില്ല. ഇത്തരം ബ്ലോക്ക് ഷീറ്റുകൾ വീണ്ടും ചെറുതാക്കി അതിർത്തി ക്രമത്തിൽ യോജിപ്പിച്ച് ബ്ലോക്ക് മാപ്പും ബ്ലോക്കുകൾ അതിർത്തി ക്രമത്തിൽ യോജിപ്പിച്ചാൽ വില്ലേജ് മാപ്പും ലഭിക്കുന്നതായിരിക്കും. ഇത്തരം വില്ലേജ് മാപ്പുകളിൽ റോഡ്, പുഴ, പള്ളികൾ, അമ്പലങ്ങൾ, സ്കൂളുകൾ, പൊതുസ്ഥാപനങ്ങൾ, സ്ഥാപന ചിഹ്നങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും. ഇത്തരം വില്ലേജ് മാപ്പുകൾ അതിർത്തി ക്രമത്തിൽ ചേർത്ത് വച്ചാൽ താലൂക്ക് മാപ്പും താലൂക്കുകൾ ചേർത്ത് ജില്ലയും ജില്ലകൾ ക്രമത്തിൽ ചേർത്ത് നമ്മുടെ സംസ്ഥാന മാപ്പും ലഭിക്കും. ഇപ്രകാരം തയ്യാറാക്കിയ വില്ലേജ് മാപ്പും ബേസിക് ടാക്സ് രജിസ്റ്ററും ഉപയോഗിച്ച് വില്ലേജ് ജീവനക്കാർക്ക് സർവേ നമ്പർ പറഞ്ഞാൽ വസ്തു വില്ലേജിൽ എവിടെയാണെന്നും വസ്തുവിന്റെ മറ്റുള്ള മുഴുവൻ വിവരങ്ങളും ആരുടെയാണെന്ന് പോലും ഓഫീസിലിരുന്ന് പറയുവാൻ സാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ വസ്തു ഫീൽഡിൽ കാണിച്ചു കൊടുത്താൽ സർവേ നമ്പറും മറ്റുള്ള അടിസ്ഥാന വിവരങ്ങളും ഓഫീസിലെ രേഖകൾ നോക്കി പറയുവാൻ കഴിയും. ഇങ്ങനെ റീസർവേ നടപടികൾ നമ്മുടെ പ്രദേശത്ത് 5 വർഷം മുമ്പ് തുടങ്ങി എന്ന് കരുതുക. ആ സമയത്തും നമ്മുടെ നാട്ടിൽ വസ്തു വിൽപ്പനയും ധനനിശ്ചയാധാരങ്ങൾ എഴുതുന്നതും വിൽപ്പത്രം എഴുതുന്നതും പട്ടയങ്ങൾ നൽകുന്നതും എല്ലാം നടക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ വസ്തു സർവേ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഉടമസ്ഥന്മാർ മാറുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ റീസർവേ നടപടികൾ നടന്നുപോയ ശേഷം വീണ്ടും പേരുമാറ്റവും സബ് ഡിവിഷൻ സർവേയും ആവശ്യമായി വരാം. ഇത് റവന്യൂ വകുപ്പിന്റെ കുറ്റമെന്ന് പറയുവാൻ സാധിക്കില്ല. റീസർവേ രേഖകൾ വില്ലേജിൽ നടപ്പിൽ വരുത്തുന്നതിനും മുമ്പ് സാധാരണ കരട് രേഖകൾ പരസ്യപ്പെടുത്തും.
റീസർവേ രേഖകൾ നടപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൽ തിരുത്താൻ ഇപ്പോൾ ഭൂരേഗ തഹസിൽദാർ ആണ് അധികാരി. മുൻപ് സർവേ സൂപ്രണ്ട് ആയിരുന്നു ഇത് ചെയ്തിരുന്നത്. അതിർത്തി തർക്കങ്ങളും അതിർത്തി മാറ്റങ്ങളും വിസ്തീർണ വ്യത്യാസവും സർവേയറെ ഉപയോഗിച്ച് സർവേ ചെയ്ത് തിരുത്തൽ വരുത്തേണ്ട കാര്യത്തിന് ഭൂരേഗ തഹസിൽദാർക്ക് തെളിവുകൾ സഹിതം അപേക്ഷ നൽകണം. ബി ടി ആറിൽ തിരുത്തൽ വരുത്താനും സപ്ലിമെന്റ് ബി ടി ആർ എഴുതാനും ഭൂരേഗ തഹസിൽദാറുടെ ഉത്തരവ് ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വാർത്തകളും മറ്റും അറിയുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ തുടർന്നും ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ